ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ജാനൈകാടിലാണ്. ഇപ്പം ജാനൈകാട് അറിയാമല്ലോ അല്ലേ? കുറെ പേർക്കൊക്കെ അറിയാം, കുറെ പേര് കണ്ടിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോഴേ ഞങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല, അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക്, അതായത് വയനാട്ടിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വയനാട്ടിലേക്ക് പോകാൻ എന്ന് പറയുമ്പം എവിടേക്കാ പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനിയുള്ള വരുന്ന വഴി, അതിപ്പം വരുമ്പോ ഇനിയിപ്പോ പോകുന്ന വഴി കാണുന്ന സ്ഥലത്തൊക്കെ കയറണം. അതായത് നല്ല നല്ല സ്ഥലം കാണുവാണെങ്കിൽ അവിടെയൊക്കെ കയറിയിട്ട് പോകും. ഇപ്പൊ പോകുന്ന വഴിക്ക് അറിയാവുന്ന സ്ഥലങ്ങളെ, അപ്പൊ അറിയാവുന്ന സ്ഥലങ്ങൾ ഇപ്പം അറിയാത്തതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറും. എന്നിട്ട് നേരെ വയനാട്ടിലേക്ക്. വയനാട്ടിൽ എന്ന് പറയുമ്പോൾ വയനാട്ട് എവിടെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല. എടക്കൽ ഗുഹ പോണോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാന്, പക്ഷെ അറിയത്തില്ല. എന്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ ടി ആർ ലവറാണോ കൂടെ ഉള്ളത്. അപ്പോഴ് ഇവന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അടിയിലിട്ടോളൂ കേട്ടോ, മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യണേ, എന്നിട്ടൊന്ന് ഫോളോ ചെയ്തേരെ. നല്ല ഇതൊക്കെയാണ്, അതുകൊണ്ടാണ്. അവൻ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പൊ എക്സ്പൾസ് ആണ്. അപ്പം പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും നടന്നിട്ടില്ല ഇതുവരെയായിട്ട്. കാണിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം. അതാണ് ഇപ്പോഴത്തെ ഒരു പോളിസി വെച്ച് കാണും. ഇപ്പൊ കൊറോണ സിറ്റുവേഷൻ ഒക്കെ അല്ലേ, അറിയത്തില്ല എവിടെയൊക്കെ കയറാൻ പറ്റുന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇതൊന്നും അന്വേഷിക്കാതെ ഒരു പോക്കാണ് പോകുന്നത്. അപ്പൊ പിന്നെ വീഡിയോയിലേക്ക് പോകട്ടോ നേരെ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ചുരത്തിലെത്തി. ചുരത്തിലെത്തിയപ്പോഴാണ് കാണുന്നത് ഇവിടെ കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്തും, ഇപ്പം സമയം ഏകദേശം 12:30 ആയി. അപ്പോൾ ഈ ഒരു സമയത്തും നമുക്ക് ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ മുകളിലാണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ താഴ്ഭാഗത്താണെങ്കിൽ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ പറയാൻ ഭയങ്കര രസമാണ്. പിന്നെ പറയുകയാണെങ്കിൽ വയനാടിൻ്റെ ഭംഗി എന്ന് പറയാം. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പോകുന്നത് എടക്കൽ ഗുഹയിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടക്കൽ ഗുഹയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം ഇവിടെ ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നല്ല തണുപ്പല്ല, മോശമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ സ്ഥലത്തെ വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോഴേ എൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചൂടുള്ള സമയമായിരിക്കും ഈ സമയം. അപ്പോഴേ വെയിലുണ്ടെങ്കിൽ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ അധികമൊന്നും ഇല്ല. അപ്പം ചെറിയ തോതിലെ ചൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ തോന്നുന്നുള്ളൂ. അപ്പം നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനിയിപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട് കോറോമിൽ എത്തിയിരിക്കുകയാണ്. കോറോമിൽ എത്തിയപ്പോഴേക്കും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പം മഴ തോളിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോഴേ മഴ മോഡലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയായിരിക്കും അറിയത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര മഴയാണ്. മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും മോശമില്ലാത്ത നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 22 കിലോമീറ്റർ കഴിഞ്ഞാലേ എടക്കൽ ഗുഹയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പം ഗൂഗിൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്താനായെന്ന് പറയാം. ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് എവിടെയെങ്കിലും പോയേക്കാന്ന് എന്ന് ചിന്തിച്ചത്. അപ്പോഴും അങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ ഇതുവരെ എടക്കൽ ഗുഹയിൽ പോയിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ഇവൻ എടക്കൽ ഗുഹയിൽ 2-3 വട്ടം പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കാറ്റടിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നൊന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴും നമ്മളിങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫാൻറം റോക്ക് എന്ന് പറഞ്ഞൊരു പാറ നമ്മുടെ മുന്നിൽപ്പെട്ടത്. അപ്പോൾ കൊള്ളാം, സംഗതി കൊള്ളാം ഏതായാലും. പക്ഷെ അങ്ങോട്ട് കയറാനുള്ള സമയമൊന്നും കാര്യങ്ങളൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന, അതായത് ഈ റോട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ നോക്കാം നിങ്ങളെ. അപ്പോൾ ചിന്തിക്കും എന്താ ഇത്ര പ്രത്യേകത പാറയല്ലേ. അപ്പം അങ്ങനെ പാറയാണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാണാൻ കണ്ടില്ലേ, ഒരുപാട് പാറയുണ്ട് ഇവിടെ. ഇപ്പോൾ പാറ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊക്കത്തിലുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാ ഇവിടെയൊക്കെ കാണാം നമുക്ക് വലിയ വലിയ പാറകളൊക്കെ. അപ്പോൾ ഞാൻ ഇതുക്കോട്ട് തന്നെ ഒരു കല്ല് ഉരുണ്ട് വന്നിട്ട് നിൽക്കുന്ന പോലെ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വരുമ്പോൾ ഞാനും കാണാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. 2 മണി കഴിഞ്ഞു. ഇപ്പോൾ 4 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ എടക്കൽ ഗുഹ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് പിന്നെ അതിന് മുമ്പ് അവിടെ എത്തണം. ഏകദേശം അവിടെ കാണാനുള്ളതൊന്ന് കണ്ട് തീർക്കണം, അത്രേ ഉള്ളൂ. അപ്പോഴും പോകുന്ന വഴിക്കെങ്ങാനും ഫാൻറം റോക്ക് കാണുവാണെങ്കിൽ, ഇതാ ഇവിടെ ഫാൻറം റോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡ് എഴുതി വെച്ചപ്പോൾ ഫാൻറം റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് തോന്നുന്നു. അപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും, നോക്കട്ടെ. ഇവിടെയെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോഴും ഇവിടെ പാറകളും കാണുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഫാൻറം റോക്ക് എന്ന് പറയുന്നത്. മുൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴേ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല, ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നല്ല രസമുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആട്ടോ. വലിയ മോശം ഒന്നും പറയുന്നില്ല. അതുകൊണ്ടില്ലേ അവിടെയായിട്ട് ഒരു കല്ല് ഉരുണ്ട് ഇരിക്കുന്നു, പാറ അവിടെ ഇരിക്കുന്നു. അപ്പോഴേ കുറിച്ച് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോഴേ ഇപ്പം വലിയ മോശമില്ല, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ആ പാറേൻ്റെ മുകളിൽ കയറി നല്ല രസമൊക്കെ ആയിരിക്കും.
പക്ഷേ ഇന്ന് ഏതായാലും അങ്ങോട്ടേക്ക് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം ഒരു ദിവസത്തേക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് നോക്കായിട്ട്, പക്ഷേ ഇന്ന് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പം വേഗം നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്താൻ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇടയ്ക്കൽ ഗുഹയിൽ എത്താനായിട്ടുണ്ട്. ഇപ്പം പാർക്കിംഗ് ടിക്കറ്റ് മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് ഒക്കെ മേടിച്ചു. ഇപ്പം മൂന്നാമത്തെ പാർക്കിങ്ങിലാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ പാർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെയാണെന്ന് പറയുന്നത്, അതായത് തന്നെ മേലെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്പർ 3 പാർക്കിംഗ്, അതായത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ, ഇടയ്ക്കൽ ഗുഹേൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴേ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇടയ്ക്കൽ എത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റ് ഒന്ന് മാറ്റിയേക്കാം. ഓ, സഹിക്കാൻ പറ്റാത്ത കോലമാണ് മുടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഏതായാലും പോവുകയാണ്. ഞാൻ ഇതെല്ലാം മുന്നോട്ട് കാണിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വന്നാൽ പിന്നെ വലിയ പ്രത്യേകിച്ച് സീനും കാര്യങ്ങളൊന്നും ഇല്ല. പാർക്കിംഗ് ടിക്കറ്റ് ആയിട്ട് 10 രൂപ, വേറെ എന്തെങ്കിലും ടിക്കറ്റും കാര്യങ്ങളുണ്ടോ അറിയത്തില്ല, നോക്കണം. ഇവിടെ കൗണ്ടർ കയറിയപ്പം പറഞ്ഞു വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ. അപ്പം ഞങ്ങൾ രണ്ടും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വഴിയെ കാണാം. അയ്യോ, ഇപ്പം പറഞ്ഞു കാണിക്കണേ. ഇവിടുന്ന് കുറേ കിളികളൊക്കെ കരയാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കര പുളിയാണെന്ന് തോന്നുന്നു. ഇതാ മറ്റേ എന്നാ പറയണ്ടേ, പ്രാചീന ശിലാവിഗത്തിൽ കണ്ടുകൊണ്ട് കണ്ടുവന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് കല്ലേലൊക്കെ ഓരോന്നും എഴുതി വെക്കുന്നു. ഇതൊന്നുമല്ല ശരിക്കും, ആരോ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാട്ടോ. ഭയങ്കര ഒച്ചപ്പാടെന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊന്നും ക്ലിയർ ആയിന്ന് വരുന്നില്ല. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ കേറി കേറി കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എൻഡ് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ 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 നടന്ന് ഇനി പോകണം. മേലെത്തണം. മേലെ എത്തിയിട്ട് ഇടയ്ക്കൽ ഗുഹ എന്ന് പറയണം. അതാണ് മെയിൻ ലക്ഷ്യം. ബൈക്കിലെടുത്തോണ്ട് ഓഫാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓഫാക്കത്തില്ല എന്നുള്ള വാശിയിലാണ്. അവൻ ഹെൽമെറ്റ് വരുത്തില്ല. അവൻ മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് എന്താ അറിയില്ല, ഹെൽമെറ്റ് കാണിക്കേണ്ട ഫേമസ് ആണുള്ള പ്ലാനാണ്. ഇവൻ്റെ പേരെന്ന് പറയുന്നത് ആർടിആർ ലവർ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അവൻ വളർന്നു വരുന്നൊരു കലാകാരനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ കയറി വന്നപ്പം ഇവിടെ വണ്ടർ വേൾഡ് റിയാലിറ്റി എന്നൊരു പരിപാടി കണ്ടു. 12D റൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ സംഭവമാണ്. അപ്പം ഡൈനോസറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എന്നെ പറയണ്ടേ മറ്റേ ആ സംഭവം, എന്നെ കുറിച്ച് പറയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം സെറ്റാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് 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 എന്തെങ്കിലും കാണുന്നുണ്ടോടാ? ഒന്നും കാണുന്നില്ല ഗൈസ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ഇപ്പൊ ഒന്നും കാണുന്നില്ല. മെറിപോയിന്റ് ഐസ്ക്രീം കാണുന്നുണ്ട്. അവന്റെ കണ്ണ് ആദ്യം തന്നെ ഐസ്ക്രീമിലേക്കാണ് പോയിരിക്കുന്നത്. പിള്ളേർ മേടിച്ച് ഐസ്ക്രീം തട്ടിപ്പറിച്ച് കഴിക്കുന്ന സ്വഭാവമാണ് അവന്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ശരി, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ ഒരാളെ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഒന്നല്ല, രണ്ടുപേരുണ്ട്. കാണുന്നുണ്ടോ? ഇതാണ് രണ്ട് കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ, അയ്യോ സോറി, ഇപ്പം ക്ലിയറായില്ല. രണ്ട് കുരങ്ങന്മാർ ഇവിടുന്ന് ചാടിച്ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുമ്പോൾ പ്രായമായവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇടയ്ക്കൽ ഗുഹ കാണാം. അപ്പം ഇത് ഒരുപാട് ഇപ്പം കയറാനുണ്ട്. ഇവിടെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ മറ്റേ ഇത് ചീവീടല്ല കയറിയുന്നത്, ചീവീട് കയറിയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പം പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ കയറുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടേ തിന്നി വീടാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കാനും കാണിക്കാം, അധികം ഒന്നും സംസാരിക്കാൻ പറ്റുന്ന എടുത്തില്ല. ഇവിടെ ഒരു ഗുഹ കാണുന്നുണ്ട്. അപ്പം അത് ഗുഹയല്ല എന്നാണ് ദിബിൻ പറഞ്ഞു വരുന്നത്. സോറി, ആർടിആർ ലവർ അല്ലടാ, ആർടിആർ ലവർ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമോ? ഇവിടെ കുറേ പടിക്കെട്ടുകളൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ ഇത്തിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇവിടെ വന്നേടാ, ഏറ്റവും വലിയ ടാസ്ക്.
ഇതിന്റെ ഉള്ളിൽ കൂടെ ആട്ടേ കയറണം. ഞാനീ തലമുട്ടുന്നൊക്കെയുണ്ട്. എടാ തലമുട്ടു, എന്റെ തലമുട്ടി. അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാചീന മനുഷ്യരി ഇപ്പം ഈ ഗുഹയിൽ ജീവിച്ചിരുന്ന കാലത്ത് കയറി വന്നിരുന്ന അതേ വഴി തന്നെയാണ്. അപ്പം ഇത്തിരി ഇടുങ്ങിയുള്ള കഷ്ടപ്പാടുന്ന ഒരു വഴി തന്നെയാണ്. അപ്പം കൊള്ളാം, ഇവിടെ നല്ല രസമൊക്കെയാണ് കാണാനൊക്കെ. വന്നിട്ടുണ്ടെങ്കിൽ വലിയ മോശമൊന്നുമില്ല. പിന്നെ പറയുവാണെങ്കിൽ ഇവിടെയൊക്കെ എന്ന് പറയുമ്പം കുത്തനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആണോ ഉള്ളത്. അപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ് കയറിപ്പോകുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ തിരിച്ചിറങ്ങാനാണെങ്കിൽ ഈ വഴിക്ക് തീരെ പറ്റത്തില്ല, തീരെ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനെ ആയതുകൊണ്ട് തന്നെ തെന്നിപ്പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പം അതിന് വേണ്ടി തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് വേറെ വഴിയുണ്ട്, അപ്പുറത്തൂടെ ഉണ്ട്. അപ്പം തിരിച്ചിറങ്ങുമ്പം നമുക്ക് അപ്പുറത്തെ വഴി തന്നെ ഇറങ്ങാം. ഇതുവഴി ഏതായാലും ഇറങ്ങാൻ പറ്റത്തില്ല, കയറാൻ മാത്രമേ ഈ വഴി പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ കയറുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് മേലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാറയൊക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു കുരങ്ങും പെട്ടിട്ടുണ്ട്. അപ്പോഴേ ദിവസം ആൾക്കാരെ കാണുന്നുകൊണ്ടാണ് തോന്നുന്നു ഇവിടുത്തെ ഒരു കുരങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇതുകൊണ്ടില്ല എൻ്റെ എത്രയോ അടുത്തോടെയാണിങ്ങനെ പോകുന്നത്. അപ്പോഴേ അതുകൊണ്ട് തന്നെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല, അതൊരു കുരങ്ങനാണ്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ നടക്കുന്നത് കാണാൻ ഭയങ്കര രസം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇങ്ങനെ ഇതാ ഈ കുത്തനുള്ള ഈ സ്റ്റെപ്പും കയറിയിട്ടാണ് മേലെ എത്തേണ്ടത്. ഇനിയിപ്പോൾ മേലത്തെ ഗുഹ കാണാൻ പോവുകയാണ്. ഇപ്പം ഞാൻ കയറിയിട്ട് പകുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാനൊക്കെ, നല്ല രസമൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കയറി മടുത്തു. ഇപ്പം കയറി മേലെ എത്തിയപ്പോഴാണ് ഇവിടെയുള്ള ഇതൊക്കെ കണ്ടത്. അപ്പോഴും അപ്പുറത്തെ മലയിലുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പം മേലോട്ട് കയറിയാൽ കൂടുതൽ കാണാൻ പറ്റും തോന്നുന്നു. അപ്പം മേലോട്ട് കയറാൻ നോക്കാം. ആ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ഏതൊരു ടൗണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്, ഇവിടെ നോക്കിയ ഏകദേശം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം മേലത്തെ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. അപ്പം എടക്കൽ ഗുഹയെ പറ്റി പറയുകയാണെങ്കിൽ പ്രാചീന മനുഷ്യരുടെ ജീവിത രീതിയും സംസ്കാരങ്ങളും മനസ്സിലാക്കാൻ പറ്റിയൊരിടമാണ് ഈ എടക്കൽ ഗുഹ എന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങളും അതുപോലെ തന്നെ മനുഷ്യരൂപങ്ങളും കാണാൻ കഴിയും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് എഴുത്തുകളും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് തമിഴ്, സംസ്കൃതം ഭാഷകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചിത്രങ്ങൾ, കുറേ ലിപികൾ, കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഇവിടം ഭരിച്ചിരുന്ന, അതായത് ഇക്കാലത്ത് ഇവിടെ ഇവരുടെ ഒരു അധികാരി എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുടെയൊക്കെ, മനുഷ്യരുടെയൊക്കെ ഓരോ ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം 6000 വർഷത്തോളം ഇവിടം പഴക്കമുണ്ട് ഈ ഗുഹയ്ക്ക് എന്ന് പറയുമ്പം. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആൾക്കാർക്ക് ജീവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഓരോ കാര്യങ്ങളൊക്കെ. എനിക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടുന്നില്ല എന്തൊക്കെയോ ഇവിടെ കുറേ കാര്യങ്ങൾ. ഇതാ ഇതൊരു ആളിൻ്റെ, ഒരു മനുഷ്യൻ്റെ രൂപമാണെന്ന് തോന്നുന്നു. അപ്പം കണ്ടിട്ട് ഏകദേശം മനസ്സിലാകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആനകളുടെയൊക്കെ രൂപം കാണാൻ പറ്റും. അത് കുറേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു എടക്കൽ ഗുഹയ്ക്ക് മെയിനായിട്ട് ഈ ഒരു പേര് വരാൻ കാരണം ഈ പാറകൾ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. അതായത് ഏതോ ഒരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഭൂമിയിൽക്കോ അങ്ങനെ എന്തോ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പാറ രണ്ടായിട്ട് പിളർന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇത് കാണുന്ന ഈ കാണുന്ന ഈ പാറ വന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് എടക്കൽ ഗുഹ എന്ന പേര് വന്നതിൻ്റെ കാര്യം. അപ്പം അതാണ്. അപ്പം കുറച്ച് മാറിയപ്പോഴത്തേക്കും ഇവിടെ ഒരു വിള്ളലും കാര്യങ്ങളും കണ്ടു. അപ്പം ഏതോ ഒരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാറകൾ രണ്ടായിട്ട് പിളർന്നതാണ് ഈ ഒരു പാറയ്ക്ക് ഇങ്ങനെയൊരു പേര് വരാൻ കാരണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് വായിച്ചിട്ട് പിടികിട്ടുന്നില്ല. അപ്പോഴേ ഈ ഗുഹേനെ പറ്റി ഇപ്പോഴും പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഗുഹയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഇതിപ്പോൾ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും.
പിന്നെയാണെങ്കിൽ അവിടെ കാണുന്ന ഏതോ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്, കുറേ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഏതായാലും വന്നത് അബദ്ധമായി പോകുന്നു തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ മോശം പറയാൻ പറ്റത്തില്ല. ഈ സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന വഴി. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളിവിടെ മേലെ വരെ എത്തിയത്. അപ്പോഴ് നമ്മളിപ്പം തിരിച്ച് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മതിയാക്കിയിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴീ ഇടതുഭാഗത്തുള്ള ഈ പാറേൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ കയറി വന്നത്. ഇനിയിപ്പം ഇറങ്ങിപ്പോകണമെങ്കിൽ ഈ വലത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം. എക്സിറ്റ് അങ്ങോട്ടേക്കാണ്. അപ്പോഴേ ഇപ്പം ഈ ഞങ്ങൾ കയറി വന്ന വഴി കൂടെ ഇപ്പം ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങണമെങ്കിൽ ഇപ്പുറത്തെ വലത് സൈഡിൽ കൂടെയുള്ള സ്റ്റെയർ ഇറങ്ങണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ തിരിച്ചിറങ്ങുവാണ്. തിരിച്ചിറങ്ങിയിട്ട് മേലെ പറഞ്ഞാൽ പക്ഷേ ഇവിടെ അധികം സംസാരിക്കാനും പറ്റില്ല. സംസാരിച്ച കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് വെച്ചേക്കാം. അപ്പോഴാണെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ ഇവിടെ പഴയ ഫണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. ഇപ്പം പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കയറി മേലെ എത്തുമ്പോൾ കാണാനുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. ഇത്തിരി മടുപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മിനിമം ഒരു കുപ്പി വെള്ളമെങ്കിലും കണക്കാക്കണം ഇവിടെ വരുമ്പോൾ. മുമ്പത്തെ കുറുമ്പാലക്കോട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ അന്നും വെള്ളം എടുക്കാതെയായിരുന്നു ഞങ്ങൾ പോയത്. അന്ന് വെള്ളം എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് ശരിക്കും അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും അത് തന്നെ ആവർത്തിച്ചു. ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിക്കാതെയാണ് ഞങ്ങൾ കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. രസമുണ്ടായിരുന്നു. വന്നതിന് ഏതായാലും മുതലായി എന്നൊക്കെ പറയാം. കാണാൻ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത്തിരിപ്പോലും ഇല്ലാത്ത ഈ ടി വീടിൻ്റെ സൗണ്ടാണ് ഇവിടെ നിറച്ച് കേൾക്കാനുള്ളത്. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് അധികം സൗണ്ടാണ് ഇവിടെ. രസമാണ്, അതൊരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസമൊക്കെ തന്നെയാണ്. അപ്പം ഒരു സൗണ്ടും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സൗണ്ട് സഹിക്കണമല്ലോ എന്തെങ്കിലും ഓർത്ത് നടക്കുമ്പോൾ പിന്നെ ഒരു രസവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ഇറങ്ങാൻ നോക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ ഇതൊക്കെ ഇറങ്ങി തീർക്കണം. എന്നിട്ട് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴും ഒരു പ്ലാനിങ്. അപ്പം നമുക്ക് നേരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് മുറിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്ന സൗകര്യം ഉള്ളത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴേ ഈ കാണുന്നതാണ് കേട്ടോ ഫാൻറ്റം റോക്ക്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല. ഈ കാണുന്നതാണ് ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നത്. അതിനി പിന്നെ വരുമ്പം അതെടുക്കാൻ നോക്കുന്നത്. പിന്നെ വരുമ്പം അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടതാണ് കേട്ടോ.